വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം പ്രീതത്തിൻ്റെയും രാഹുൽ കെ പിയുടെയും ട്രാൻസ്ഫർ അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയല്ല സംസാരിക്കുന്നത് അത് എങ്ങനെ കെ ബി എഫ് സി അഫക്റ്റ് ചെയ്യും അതൊരു ഗുഡ് മൂവാണ് പകരം ആളുകൾ എത്തിച്ച് ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് പ്രീതം കൊട്ടാലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം മോഹൻ ബഗാനും അൻവർ അലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പണി വരുന്നത് കെ ബി എഫ് സിക്കാണെന്ന് മാത്രം ആരും അങ്ങോട്ട് തമ്മിൽ ഇട അവസാനം നമ്മുടെ നെഞ്ചത്തോട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും പ്രീതം കോട്ടാലിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പകരം വേറെ പ്ലേയേഴ്സിനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് സോ എൻ്റെ ഒപ്പീനിയനിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രീതത്തെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നോ എന്നുള്ളത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് ഇപ്പം ഇനിയിപ്പോൾ ട്രാൻസ്ഫോർ മാർക്കറ്റൊക്കെ അടയ്ക്കാൻ ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നമുക്ക് മറ്റൊരു ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയാനുള്ളത് ആകെ ഹോമിപ്പാമ് മാത്രമാണ് അപ്പം അപ്പോൾ ബിജോയ് ആണെങ്കിൽ ഒരു ഫിറ്റ് ഫിറ്റ്നസ്സിലേക്കൊക്കെ വന്നിട്ടില്ല അദ്ദേഹം ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ് ഇതേവരെ നമുക്കറിയില്ല പ്രീ സീസണിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു ക്ലബിലും ഇപ്പം അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല നമ്മുടെ പ്ലെയർ തന്നെയാണ് അപ്പം അങ്ങനത്തെയൊക്കെയുള്ളൊരു സാഹചര്യം നിലയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയാൽ നമുക്കൊരു പകരം ഒരു സെൻടർ ബാക്ക് ഒരു ഓപ്ഷൻ എന്ന നിലയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് കാരണം ഹോമിപ്പാമിന് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യും നമുക്കവിടെ ഒരു പ്ലെയർ എന്താണെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിലെങ്കിലും വേണ്ടേ അപ്പം അത് ഒരു പ്രശ്നം തന്നെയാണ് എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പകരം ചോദിച്ചത് ആദ്യം ദീപത്താങ്കിലേക്കാണെന്നുള്ള ചില വാർത്തകളൊക്കെ അപ്പം അത് മോഹൻബഖാൻ തല്ലി എന്നുള്ളതും റിലയബിൾ ആയിട്ടുള്ള സൈഡ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ദീപക് ദീപക്താങ്കരിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ പ്രീതം കൊട്ടാലിനെ ഒരു ബാഡ് മൂവ് തന്നെ ആയിരിക്കും കാരണം നമ്മുടെ ഒരു ടീമിനെ മൊത്തത്തിൽ തന്നെ അത് അഫക്റ്റ് ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് അപ്പോൾ ദീപക്താങ്കരി നോക്കിക്കഴിഞ്ഞാൽ രണ്ടുണ്ടോണം കാരണം അദ്ദേഹത്തെ ഒരു ഡി എം ആയിട്ടും സി ബി ആയിട്ടും ഒരേപോലെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അതെല്ലാം പണം വാങ്ങിയിട്ട് ഈ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാലും സേ ബാഡ് മൂവ് ആയിരിക്കും കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിന്നെ എവിടുന്നൊരു പ്ലെയറെ എടുക്കാനാണ് പിന്നെ പ്രീതത്തിൻ്റെ സൈലിൽ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞൊരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഡ്രസ്സിങ് റൂമിൽ അടിപൊളിയാണ് ഇങ്ങനത്തേക്കുള്ള പ്ലേഴ്സ് സം ടൈംസ് യങ് പ്ലെയേഴ്സിനെ മാത്രമല്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് യങ് മിക്സ് വരുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ടീമിന് ഗുണമാകുക പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതത്തിനെ ആണോ കോച്ചൊരു ഫസ്റ്റ് ഇ ബി ആയിട്ട് പരിഗണിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും സംശയങ്ങളുണ്ടാകും അപ്പം നമ്മുടെ ടീമിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള ഇന്ത്യൻ പ്ലെയർ പ്രീതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഒരു സെക്കൻഡ് ചോയ്സ് സി എന്ന നിലയിൽ മാത്രം ടീമിലായി പോകുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് രാഹുൽ കെ പിയുടെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സെയിൽ ചെയ്യാം നോ പ്രോപ്സ് ബട്ട് നമുക്ക് അവിടെ ഫസ്റ്റ് ഇലവനിൽ തന്നെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ്ങർ ആവശ്യമാണ് അത് നമ്മളിപ്പോൾ ഈ റൈറ്റ് വിങ്ങർ ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അത് ഇനിയിപ്പോൾ രാഹുൽ ഉണ്ടെങ്കിലും അത് പറഞ്ഞേനെ ഇപ്പം നമുക്ക് നിഹാൽ പോയി ഇപ്പം രാഹുൽ പോയി അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ കളിഞ്ഞാൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ഇപ്പം നമ്മൾ ഒരു രണ്ട് മാസം മുമ്പ് പറഞ്ഞിരുന്ന പല പ്ലേയേഴ്സും പല ക്ലബ്സിലോട്ടും പോയി കഴിഞ്ഞു ഇപ്പോൾ കി ആൻ എസ്സിന് നന്ദോ ഇത്തേക്കടക്കം ഈ പറഞ്ഞ അഞ്ചാറ് പേരുടെ ലിസ്റ്റിൽ ലിസ്റ്റിലെല്ലാവരും പോയി കഴിഞ്ഞു ഇപ്പം പലരൊന്നു ചോദിച്ചിരുന്നു നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ തുറന്ന് കിടക്കുക അല്ലേ മാസങ്ങൾ നമുക്ക് എടുക്കാമല്ലോ അപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കാനായി ഏത് പ്ലെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ അബ്ദുൾ റബിയാണ് അബ്ദുൾ ഹൈദരാബാദ് എഫ് സി സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് വൺസ് ഇയർ എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വെസട്ടയിലാണ് റൈറ്റ് വിങ്ങിലും റൈറ്റ് ബാക്കിലും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് നമുക്കിപ്പോൾ ഒരു റൈറ്റ് ബാക്കിനെ കൂടി ആവശ്യമാണ് അപ്പം ആ ഒരു നിലക്കെങ്കിലും ചിന്തിച്ചിട്ട് ആ ഒരു മൂവ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നല്ലതാണ് ഈവൻ രാഹുൽ കെ പി പോയില്ലെങ്കിൽ പോലും നമുക്ക് റൈറ്റ് ഒരു പ്ലെയർ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്ക് അയ്യമാനെ നമ്മൾ ഫസ്റ്റ് മാച്ചിലൊക്കെ അവിടെ കളിപ്പിച്ചു അത്ര അദ്ദേഹം ലെഫ്റ്റിൽ കളിക്കുന്ന പോലെ ആ ഒരു എഫക്റ്റീവായിട്ട് വരുന്നില്ല അദ്ദേഹം ആ ഗോവ മാച്ചിൽ സോറി മുംബൈ മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു പക്ഷേ ഈ പോലെ ലെഫ്റ്റ് വിങ്ങിനെയാണ് അദ്ദേഹത്തെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ലൂണേ കഴിഞ്ഞാൽ വെച്ച് റൈറ്റിൽ യൂസ് ചെയ്തു ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒരു ഒന്നെങ്കിലൊരു സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മീഡ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡഡ് മിഡ്ഫീൽഡർ അവിടെയാണ് അദ്ദേഹത്തെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ടുള്ളതാണ് മുമ്പ് ഐ എസ് എല്ലിൽ കളിക്കുമ്പോൾ അദ്ദേഹം റൈറ്റ് മിഡ്ഫീൽഡിൽ കഴിക്കുമ്പോൾ അത്ര എഫക്റ്റി ആയിട്ടുള്ള അപ്പം അവർ ഡിസിഷൻസ് കൃത്യമായിട്ട് ഇനി ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കാൻ ഇത്ര ദിവസങ്ങളുള്ളൂ ദിവസങ്ങളുള്ളു അവൈലബിളുള്ള പ്ലേസ് ഇത്രയാണ് കമൻ്റ് ബോക്സിലൊക്കെ പറയുന്നത് പോലെ നമ്മളെക്കാളിലൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ ഈ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ പക്ഷേ എന്താണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കാത്തത് അറിഞ്ഞുകൊണ്ടാണോ ഇനിയിപ്പം ഉറയും കിടക്കുന്നതാണോ ഉറക്കം നടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല ഉറക്കം നടിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണ് പക്ഷേ സനിയാണ്